ഹലോ, വെൽക്കം ടു യുണീക് ടേസ്റ്റ്സ്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചമ്മന്തിപ്പൊടിയാണ്. ഒരുവിധം എല്ലാ മലയാളികൾക്കും അറിയാം എങ്ങനെയാണ് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കേണ്ടതെന്ന്. എന്നാലും ഞങ്ങൾ എങ്ങനെയാണ് വീട്ടിൽ ചെയ്യുന്നതെന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടുത്തെ ഇപ്പോൾ രണ്ട് വലിയ തേങ്ങ ചെറുതായി തിരികെ എടുത്തതാണ്. ഞങ്ങൾ കുറച്ച് എരിവ് യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇവിടെ 10-20 മുളകെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ഒരു നെല്ലിക്ക, ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി, വാളം പുളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കായം, ആ പാകത്തിന് ഉപ്പ്. അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യം വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ ഒന്നുകിൽ ഇങ്ങനെ ദാ പൊടിയായിട്ട് തിരികെ എടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് തിരികെയതിന് ശേഷം മിക്സിയിൽ ഒരു പ്രാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇപ്പോൾ തേങ്ങയുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കറിവേപ്പിലയും പച്ചൽ മുളകും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇത്രയാണ് നമ്മൾ ആദ്യം വറുത്തെടുക്കാൻ പോകുന്നത്. ഒരു 3-4 മിനിറ്റ് നമുക്കിതിനെ ഹൈയിലിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ ഒരു 8-10 മിനിറ്റ് ആയിട്ടുണ്ട്. 8-10 മിനിറ്റ് നമ്മൾ ഹൈയിലിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയം തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ചെറുതായിട്ട് ഡ്രൈ ആയി തുടങ്ങാൻ ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കിനി തീ കുറച്ചിട്ടാണ് ബാക്കി മൂപ്പിച്ചെടുക്കേണ്ടത്. അതായത് മീഡിയത്തിലോ സിമ്മിലോ ഇട്ട് നന്നായിട്ട് ഇളക്കി ഇതിനെ മൂപ്പിച്ചെടുക്കണം. ഇടയ്ക്ക് തീ കൂട്ടിയും കുറച്ചും വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഹൈയിൽ തന്നെ വെക്കുകയാണെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അപ്പം പ്രിഫറബിളി ഒരു തീ കുറച്ചിട്ട് ചെയ്യുക. പിന്നെ ഇടയ്ക്കൊന്ന് നമുക്ക് തീ കൂട്ടിയും കുറച്ചും ചെയ്യണം. ഇപ്പോൾ ഇതാ ഏകദേശം ഒരു 20 മിനിറ്റോളം നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദാ ലൈറ്റ് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്താനാണ് ആക്ച്വലി കുറച്ച് ടൈം എടുക്കുന്നത്. ഇതിനുശേഷം ഇനി പെട്ടെന്ന് മൂത്ത് വന്നോളൂ. അപ്പോൾ ഇത് ഇളക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കൈ എടുക്കാണ്ട് തന്നെ ഇളക്കണം, അല്ലെങ്കിൽ അതിൻ്റെ അടിഭാഗം, അടിയിലുള്ളത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇതിപ്പോൾ മീഡിയത്തിലും സിമ്മിലും ഇട്ട് നമ്മൾ ഇളക്കുന്നതുകൊണ്ടാണ് ഇതിന് ഇത്രയും ടൈം എടുക്കുന്നത്. ഇങ്ങനെ ടൈം എടുത്ത് തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കിയാലേ ഇതിന് അത്രയും നല്ലൊരു ടേസ്റ്റും കിട്ടുള്ളൂ. ഇതിനകത്ത് ഉള്ളിയോ ഇഞ്ചിയോ ഒക്കെ നിങ്ങൾക്ക് ചേർക്കാം. ഉള്ളി ഒക്കെ ചേർക്കുമ്പോൾ, ഉള്ളി, ഇഞ്ചി, കുരുമുളക് ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്നവരുണ്ട്. ഈ ഉള്ളി ചേർക്കുമ്പോൾ പെട്ടെന്ന് കേടായി പോകുന്ന കേട്ടിട്ടുണ്ട്. നമ്മൾ ബേസിക്കലി ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കാറ്. വേറെ എക്സ്ട്രാ ആയിട്ട് ഒന്നും ചേർക്കാതെ ഉള്ളിയോ ഇഞ്ചിയോ കുരുമുളകോ ഒന്നും ചേർക്കാണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്വാദിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഇപ്പോൾ ദാ പാകമായിട്ടുണ്ട്. നമ്മൾ തീ അണച്ചു കൊടുക്കുകയാണ്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. കാരണം പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് അതിൽ കരിഞ്ഞു പോകും. അതുപോലെ നമ്മൾ തീ അണച്ചു കഴിഞ്ഞാലും പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഒന്നുകൂടെ കുറച്ചും കൂടെ ഒന്ന് മൂത്ത് വരും. ഈ സമയം നമുക്കിതിലേക്ക് പുളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ദാ ഇപ്പം നമ്മുടെ പുളി ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ശുദ്ധമായിട്ടുള്ള പുളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കായം ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ കായം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ആ തേങ്ങയുടെ ചൂടിൽ തന്നെ കായവും കൂടെ ഒന്ന് മൂത്ത് വരും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. ചെറു ചൂടുള്ളപ്പോൾ ഇതിനെ നമുക്ക് ഇനി പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ദാ പാകത്തിന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതിനെ എടുത്തിട്ട് ഒരു മിക്സിയിലേക്ക് നമ്മൾ ഇടുകയാണ്. അത് മിക്സിയിലിട്ടിട്ട് നമുക്ക് ഇതിനെ പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ബാക്കിയും കൂടെ നമുക്കിതുപോലെ പൊടിച്ചെടുക്കാം. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം അരച്ചതും പൊടിച്ചെടുത്തതും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് രണ്ട് പ്രാവശ്യം കൂടെ പൊടിച്ചത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ രണ്ട് വലിയ തേങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. എന്നിട്ടും ദാ നമുക്ക് ഇത്രേ കിട്ടിയിട്ടുള്ളൂ, കുറച്ചേ കിട്ടുള്ളൂ. ഇനി നമുക്കിതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റാം. അപ്പോൾ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് ഇത് മാറ്റുകയാണ്.
അപ്പോൾ ദാ രണ്ട് തേങ്ങയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ചമ്മന്തിപ്പൊടിയാണിത്. അങ്ങനെ നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ, ചൂട് ചോറിൻ്റെ കൂടെ ഈ ചമ്മന്തിപ്പൊടിയും ഒരു നാരങ്ങ അച്ചാറും കൂടെ മാത്രം മതി. കുറേ ചോറ് നമ്മൾ കഴിക്കും, ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ആൻഡ് ഡോണ്ട് ഫൊർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു ആ ചാനൽ, ലൈക്ക് വാച്ച് ആൻഡ് ഷെയർ ആ വീഡിയോസ്. അടുത്ത ദിവസം വേറൊരു കിടിലം വീഡിയോ ആയിട്ട് എത്താം. ടിൽ ദെൻ, ബൈ ബൈ.